കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ ലഭിച്ചു. പല പ്രദേശങ്ങളിലും ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. പല പ്രദേശങ്ങളിലും റോഡുകൾ വെള്ളത്തിനടിയിലാകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. വളരെ പെട്ടെന്ന് ചെറിയ മഴയിൽ തന്നെ റോഡുകൾ പുഴകളാകുന്ന ദൃശ്യമാണ് കേരളത്തിൽ പലയിടങ്ങളിലും. ഇന്നത്തെ മഴയുടെ ദൃശ്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ചങ്ങനാശ്ശേരിയിലും ചെങ്ങന്നൂരിലും കനത്ത മഴ പെയ്തു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വരും മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിലായ അപ്ഡേറ്റുകൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. 2022 April 12 to 16 വരെ തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലുള്ള സാധ്യത കൂടുതലാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം അനുസരിച്ച് ഇന്നും നാളെയും April 12, 13 തീയതികളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ April 12, 13 വരെയും കർണാടക തീരത്ത് April 12 മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളതല്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്.